ഹായ്, നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഞാൻ എന്തിനാണ് ഈ മഴയത്തിരിക്കുന്ന ഒരു സിമെൻറ്റ് കട്ടയും കാണിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. എന്താണെന്ന് വെച്ചാൽ, ഈ സിമെൻറ്റ് കട്ട ഉണ്ടാക്കിയിരിക്കുന്ന അതേ സിമെൻറ്റ് കൊണ്ടുള്ള വേറൊരു വലിയ സാധനം മഴയത്തിരിക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിലുള്ള ഒരു കൂട്ടം ആൾക്കാർക്ക് ഇപ്പോൾ നേരെ രാത്രി കിടന്ന് ഉറങ്ങാൻ മേല. ഞാൻ വേറൊന്നിനെ കുറിച്ചല്ല പറയുന്നത്, നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ സിമെൻറ്റ് കട്ട എന്ത് സിമെൻറ്റ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എല്ലാവർക്കും മനസ്സിലാക്കണമല്ലോ അല്ലേ. ഇത് സുർക്കി കോൺക്രീറ്റ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു സിമെൻറ്റ് കട്ടയാണ്. അപ്പോൾ എന്തായാലും കാര്യങ്ങളൊക്കെ ഏറെക്കുറെ മനസ്സിലാക്കാണല്ലോ. നമ്മൾ ഇന്ന് സുർക്കി കോൺക്രീറ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വെച്ച് താമസിക്കണ്ട, നമുക്ക് നേരെ ഇതിൻ്റെ മേക്കിങ്ങിലോട്ട് കിടക്കാം. ഈ സുർക്കി എന്ന് ഇംഗ്ലണ്ടുകാർ പറയുന്നത് ഇഷ്ടികപ്പൊടിക്കാണ് കേട്ടോ. ബേൺഡ് ക്ലേ, അതായത് ചുട്ട ക്ലേ പൊടിച്ചാലേ നമുക്ക് സുർക്കി കിട്ടും. വീട്ടിലെ കറി വെക്കാൻ യൂസ് ചെയ്യുന്ന കലം തല്ലി പൊട്ടിച്ചാൽ പൊടിച്ചെടുത്താലേ നമുക്ക് സുർക്കി കിട്ടും. ഈ സുർക്കി കോൺക്രീറ്റിനകത്ത് ഒരിക്കലും നമ്മൾ കമ്പിയിട്ട് ചെയ്യാറ്, അതായത് സ്റ്റീൽ ഇട്ട് നമ്മൾ വാർക്കാറില്ല. നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമും അതുപോലെ തന്നെ അകത്തൂടെ സ്റ്റീലും കാര്യങ്ങളും ഒന്നുമില്ല. കല്ല് ബൈൻഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തേക്കുന്നത് ഈ കോൺക്രീറ്റാണ്. ഈ കോൺക്രീറ്റ് കൊണ്ട് അങ്ങനെ കല്ലൊക്കെ വെച്ച് ബൈൻഡ് ചെയ്ത് ഉണ്ടാക്കിയേക്കുന്ന സ്റ്റീൽ ഇല്ലാത്ത ഒരു ഡാമാണ് നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമും. അപ്പോൾ ഈ കാൽസ്യം ഓക്സൈഡിൽ വെള്ളം ഒഴിക്കുമ്പോൾ അത് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആവും, അതായത് ചുണ്ണാമ്പാവും. അപ്പോൾ ഈ ചുണ്ണാമ്പും സുർക്കിയും കൂടെ നമ്മൾ മിക്സ് ചെയ്തിട്ട് അതിനകത്ത് പിന്നെ കുറച്ച് ശർക്കരയോ അല്ലെങ്കിൽ പഞ്ചസാരയോ, അത് ഇച്ചിരി ഫ്ലോ കൂട്ടാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. അത് വെറും 0.5% അല്ലെങ്കിൽ 1% മാത്രമേ ആ സാധനം ചേർക്കുള്ളൂ, ശർക്കര അല്ലെങ്കിൽ പഞ്ചസാര ചേർക്കുള്ളൂ. ഇതെല്ലാം കൂടെ കൂട്ടി നമ്മൾ കുഴച്ച് ഒരു പെട്ടിയാക്കി വെച്ചാൽ നമുക്ക് ഇതുപോലത്തെ ഒരു 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം കഴിഞ്ഞാൽ നല്ല ഇതുപോലത്തെ നമ്മുടെ സുർക്കി കൊണ്ടുള്ള ഒരു കോൺക്രീറ്റ് കിട്ടും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സുർക്കി കോൺക്രീറ്റ് ഉണ്ടാക്കുന്നത്. ഞാനിവിടെ 2 സാമ്പിളുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരെണ്ണം ഞാനൊരു 2 ആഴ്ച മുന്നേ ഉണ്ടാക്കിയ കോൺക്രീറ്റ് ആണ്. ഈ കോൺക്രീറ്റിൽ ഒരു ശകലം ഇഷ്ടികപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് ശർക്കരയും കൂടുതലുണ്ട്. ഇത് 2 ആഴ്ചയായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന കേട്ടോ, സെറ്റാകാനായിട്ടിരിക്കുന്നതാണ്. ഇത് ഇപ്പോൾ 2 ദിവസം പഴക്കേ ഉള്ളൂ. ഇതിപ്പോൾ തന്നെ അല്ലേ നല്ല കട്ടിയായിട്ടുണ്ട്, പെട്ടെന്നൊന്നും പൊട്ടുകയൊന്നുമില്ല, നല്ല സൂപ്പർ കട്ടിയാണ്. അതേസമയം ഇച്ചിരി ശർക്കര കൂടിപ്പോയ ഈ ഒരു കോൺക്രീറ്റ് നമുക്കിങ്ങനെ കൈകൊണ്ട് വെറുതെ സിമ്പിളായിട്ട് പൊട്ടിച്ച് കളയാവുന്നേ ഉള്ളൂ. അപ്പോൾ അതാണ് ശർക്കര ഒരു ശകലം കൂടിയാൽ മതി നമ്മുടെ കോൺക്രീറ്റിൻ്റെ ഉള്ള ബലം മൊത്തം പോകും. അപ്പോൾ എന്തായാലും എല്ലാവർക്കും മനസ്സിലാക്കണമല്ലോ എങ്ങനെയാണ് ഈ സുർക്കി കൊണ്ടുള്ള കോൺക്രീറ്റ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മളെല്ലാവരും പേടിച്ചിരിക്കുന്നത് നമ്മുടെ ഡാം ഉണ്ടാക്കിയിരിക്കുന്ന കോൺക്രീറ്റ് എന്ത് സാധനമെന്ന് എല്ലാവർക്കും മനസ്സിലായെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തെങ്കിലും അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി അടുത്ത വീഡിയോയിൽ വേറൊരു അടിപൊളിയായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.